ഷൊർണൂർ കൊളപ്പുള്ളിയിലെ എസ് എം എ രോഗം ബാധിച്ച ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് മാതാപിതാക്കൾ പാണക്കാടെത്തി. 16 കോടി രൂപ ആവശ്യമുള്ളിടത്ത് 6.5 കോടി രൂപ മാത്രമാണ് ഇതിനോടകം സമാഹരിക്കാനായത്. 10 ദിവസത്തിനുള്ളിൽ 9.5 കോടിയോളം രൂപയാണ് ഇനി ആവശ്യമുള്ളത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയ ഗൗരിലക്ഷ്മിയുടെ അച്ഛൻ ലിജുവും അമ്മ നിതയും മുനവറലി ശിഹാബ് തങ്ങളെ നേരിൽ കണ്ട് രോഗവിവരവും നിലവിലെ അവസ്ഥയും വിവരിച്ചു. പല കുരുന്നുകൾക്കും വേണ്ടി ഒന്നിച്ച കേരളം ഗൗരിലക്ഷ്മിക്കു വേണ്ടിയും ആത്മാർത്ഥമായ സഹായങ്ങൾ നൽകണമെന്ന് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ അഭ്യർത്ഥിച്ചു. പണക്കാർക്ക് പോലും സ്വരൂപിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ബാധ്യതയാണ്. അപ്പോൾ അത് കേരളം വിചാരിച്ചത് സാധിക്കും, അത് തെളിയിച്ചിട്ടുണ്ട്. ഈയൊരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഈ ഒരു സംഖ്യ സ്വരൂപിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ ആളുകളും എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, വിദേശത്തുള്ള ഗൾഫിലുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ആത്മാർത്ഥമായി കഴിയും വിധം സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പാണക്കാട് വന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ വലിയ പ്രതീക്ഷ കുഞ്ഞിൻ്റെ കാര്യത്തിലുണ്ടെന്ന് അച്ഛൻ ലിജു. എനിക്ക് നല്ലൊരു പ്രതീക്ഷയാണ്, പ്രതീക്ഷയുണ്ട്. എൻ്റെ മോളെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ നല്ല ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിവിധയിടങ്ങളിൽ ഗൗരിലക്ഷ്മിക്കായി ധനസമാഹരണം തുടരുകയാണ്. നാളെ മഞ്ചേരി കോഴിക്കോട് റൂട്ടിലെ ബസ് ഉടമകൾ ഒരു ദിവസത്തെ വരുമാനം പൂർണ്ണമായും ഗൗരിലക്ഷ്മിക്കായാണ് മാറ്റിവെക്കുന്നത്. അങ്ങനെ കുഞ്ഞു ഗൗരിക്കായി കൈകോർക്കുകയാണ് നാട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.